ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുക. ബദൽ റോഡുകളായ തളിപ്പുഴ മരുതിലാവ് ചിപ്പിലിത്തോട് ചുരം ബൈപ്പാസ് റോഡും പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡും ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ യു ഡി എഫ് സംസ്ഥാന കൺവീനർ എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വനം വകുപ്പ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് കേരളത്തെ ഏൽപ്പിച്ചിട്ട് 2018 പക്ഷേ 2018 കഴിഞ്ഞ് 5 വർഷം പൂർത്തിയാവുകയാണ് വരുന്ന ജൂണിലേക്ക് ആ ഓർഡർ ഇറങ്ങി. ഇതുവരെയായി ഈ 9 ഹെയർപിൻ ബെൻഡുകൾ പരിപൂർണമായി പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഒന്ന് വനം വിട്ടു തരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ വനം വിട്ടു തന്നിട്ടും ഇന്ന് അതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും സാധിച്ചില്ല. ചുരത്തിൽ ഗതാഗതക്കുരുക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം ചുരത്തിൽ കുടുങ്ങുന്നത് പതിവാകുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ വയനാടിനോട് കാണിക്കുന്ന അവഗണന മാറ്റി ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. റിപ്പോർട്ടർ വയനാട്.